എല്ലാ മണ്ഡലങ്ങളിലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കളമശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ നടന്ന ഈ പ്രതിഷേധ പ്രകടനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം അഷ്കറിനെ ക്ഷണിച്ചുകൊള്ളുക. ഇനിയുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കർമ്മധീരരായ പ്രവർത്തകർ, നിങ്ങളെവരും കഴിഞ്ഞ ഒരു ദിവസമായി ഇന്നലെ രാത്രി വൈകിട്ട് തുടങ്ങി ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെയും അറിഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള സഹോദരൻ എസ് ടി അമീർ അലിയെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് അന്യായമായി കസ്റ്റഡിയിലെടുത്ത വിവരം നമുക്കറിയുന്നു. നേരത്തെ
മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വളരെ പക്ഷപാതപരമായിട്ട് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മാസം നടന്ന ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ 7 മാസങ്ങൾ കഴിയുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന നേതാവിന് നിങ്ങൾ മനസ്സിലാക്കണം, ഏപ്രിൽ മാസം നടന്ന ഒരു ക്രൈമിൻ്റെ പേരിൽ ഏപ്രിൽ മുതൽ ഏതാണ്ട് ഈ ഒക്ടോബർ 27 ഇന്ന് വരെ അല്ലെങ്കിൽ ഇന്നലെ വരെ പാലക്കാട് ജില്ലയിലെയും കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു സഹോദരൻ എസ് പി അമീർ അലി. എന്നിട്ട് അവിടെ എങ്ങും അദ്ദേഹത്തെ പോലീസ് പലതവണ പാലക്കാട് പോലീസ് ഇത്തരം പക്ഷപാതപരമായി പെരുമാറിയപ്പോഴും ആ പാലക്കാട് പോലീസിനോട് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ വളരെ പൂർണ്ണമായി സഹകരിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു സഹോദരൻ എസ് പി അമീർ അലി. അദ്ദേഹം വിളിപ്പിച്ചപ്പോഴൊക്കെ കൃത്യമായി നിയമ സംവിധാനത്തിന് മുന്നിൽ ഹാജരായിട്ടുള്ള നേതാവ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, കൃത്യമായി എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹത്തിന് നേരെ ചാർജ് ചെയ്യപ്പെട്ട ഒരു കൊലപാതക കേസിൽ ഗൂഢാലോചന കോൺസ്പിറസി വകുപ്പ് പ്രകാരമാണ് അദ്ദേഹത്തെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഇരയായിക്കൊണ്ട് പാലക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ പോലും അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ സുസ്മേതമതരനായി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കാരണം പാലക്കാട് പോലീസ് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല, RSSന്റെ കാര്യാലയത്തിൽ നിന്നും കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് പ്രതികളെ തീരുമാനിക്കുന്ന ഒരവസ്ഥ സ്ഥിതിവിശേഷത്തിലേക്ക് പാലക്കാട് പോലീസ് മാറിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസി എന്ന പേരുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ കേരളത്തിലെ കേരള പോലീസ്. എന്നാൽ കേരള പോലീസിനെ തരം താഴ്ത്തുന്ന നിലയിൽ പാലക്കാട് പോലീസ് വളരെ കൃത്യമായി പറഞ്ഞാൽ RSSന് പാദസേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഭരണകൂടം എപ്പോഴൊക്കെ പ്രതിസന്ധിയിൽ അകപ്പെടുന്നു, ഭരണകൂടം എപ്പോഴൊക്കെ ജനങ്ങളുടെ മുന്നില് രാജ്യത്തിന്റെ മുന്നില് പ്രശ്നങ്ങളിൽ അകപ്പെടുന്നു, അപ്പോഴൊക്കെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയില് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് വഴിയോര കച്ചവടക്കാരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താ, രാത്രി നിങ്ങൾ വെച്ച് കൊണ്ടുപോകുന്ന പച്ചക്കറി ആയിക്കോട്ടെ മാങ്ങ ആയിക്കോട്ടെ നന്നായി സൂക്ഷിച്ച് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചില്ല എങ്കിൽ രാത്രി 10 കിലോ മാങ്ങ കട്ടോണ്ടു പോയിട്ട് കാഞ്ഞിരപ്പള്ളി മുനിസിപ്പൽ കോടതിയിൽ കേസ് വന്നത് ആ കാഞ്ഞിരപ്പള്ളി കേസിലെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസി എന്ന പേര് കേട്ടിട്ടുള്ള കേരള പോലീസിലെ ഇത്തരം കുഴുക്കുത്തുകളുണ്ട്. മാങ്ങാക്കള്ളന്മാർ തീർന്നില്ല. നമ്മുടെ ജില്ല എറണാകുളം ജില്ലയിലെ വൈപ്പിനിലാണ് തൻ്റെ അയൽവാസിയുടെ വീട്ടിൽ കയറി 10 പവൻ സ്വർണം മോഷ്ടിച്ച മറ്റൊരു സ്വർണ്ണക്കള്ളനെ പിടിച്ചത്. തീർന്നു, അവിടെയും അവസാനിക്കുന്നില്ല. ഇന്ന് പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു, നിങ്ങൾ കണ്ടു കാണും. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ഒരു സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച വിവരം എന്ന് പറഞ്ഞാൽ ഇത്തരം ഭരണകൂട പ്രശ്നത്തിലാകുമ്പോൾ അല്ലെങ്കിൽ പോലീസിന്റെ മുഖമൊന്ന് വികൃതമാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് അന്യായമായി തുറങ്കിലടക്കുവാനാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPMന്റെ LDF ഗവൺമെന്റ് തയ്യാറാകുന്നത് എങ്കിൽ മറന്നു പോകരുത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഖാക്കളുണ്ട് എങ്കിൽ നിങ്ങൾ അറിയണം, CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഹരിയാനയിലെ രാജ്യത്തെ മുഴുവൻ ആഭ്യന്തര മന്ത്രിമാരുടെയും സമ്മേളനം നടക്കുകയാണ്. വൈകിട്ട് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും,
ആ സമ്മേളനത്തെ, ആഭ്യന്തരമന്ത്രിമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന അമിത്ഷാ പറഞ്ഞത് IPC, ഇന്ത്യൻ പീനൽ കോഡ്, CRPC തുടങ്ങിയ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളെ അമെൻമെന്റ് ചെയ്യാൻ പോകുന്നു, ഭേദഗതി വരുത്തുവാൻ പോകുന്നു. CPM കാര നല്ലവരായ സഖാക്കളെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാം തുടർ ഭരണം കിട്ടിയതിന്റെ പേരിൽ അല്ലാതെ മേനി നടിക്കുമ്പോ മറന്നു പോകരുത്. കൊല്ലം ജില്ലയിലെ ഒരു സഖാവാണ് അതെ, മുഷ്ടി ചുരുട്ടി വാനിലേക്ക് ഉയർത്തി ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് അഷ്ടതിക്കൊട്ടുമാറു പുറക്കെ മുദ്രാവാക്യം വിളിക്കുന്ന DYFI വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ, അതെ രാജ്യത്തിന്റെ അതിര് കാക്കാൻ മഞ്ഞുമലകളിൽ പണിയെടുക്കുന്ന സൈനികതയുമാണ് ക്രൂരമായും മർദ്ദിച്ചതിന്റെ പേരിൽ കേരള പോലീസ് നാണം കെട്ടുനിന്നത്. ഇവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഭരണകൂടം എപ്പോഴൊക്കെ പ്രതിസന്ധിയിലായിട്ടുണ്ടോ? കിളികല്ലൂര് ഒരു വശത്ത് നിൽക്കുന്നു, കാഞ്ഞിരപ്പള്ളിയിലെ മാങ്ങാ മോഷണം മറ്റൊരു വശത്ത് നിൽക്കുന്നു, വൈപ്പിനിലെ സ്വർണ്ണ മോഷണം മറ്റൊരു വശത്ത് നിൽക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചിട്ട് ഇപ്പുറത്ത് ഇതിന്റെ കണക്ക് തീർക്കാൻ ശ്രമിക്കുമ്പോൾ CPM മറക്കരുത്, ഒരു കാലം വരും ഇതിനൊക്കെ കൃത്യമായി മറന്നു പോകരുത്. ആ കാലം അതിവിദൂരമൊന്നുമായിരിക്കില്ല. ഭരണ തുടർച്ച ഇങ്ങനെ നിങ്ങളെ അധികാരത്തിന്റെ ഉന്മത്തയിലെത്തുമ്പോൾ ഇതൊക്കെ മാറി ഈ നിയമങ്ങളൊക്കെ തിരിഞ്ഞുകൊത്തുന്ന ഒരു കാലം വരാനിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ജനാധിപത്യ വിശ്വാസികളോട് പറയുവാനുള്ളത്, ഇത്തരം കള്ളക്കേസുകൾ കൊണ്ടോ രാഷ്ട്രീയ പകപോക്കലുകൾ കൊണ്ടോ സഹോദരൻ SP അമീർ അലി ആ പോലീസ് വാഹനത്തിലേക്ക് കയറുമ്പോൾ പോലും മുട്ടി ചുരുട്ടി വാനിലേക്ക് ഉയർത്തി പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് പറഞ്ഞവസാനിപ്പിക്കാനുള്ളത്. ഈ മർദ്ദനങ്ങൾ കൊണ്ടോ, ഈ ജയിലറുകൾ കൊണ്ടോ, ഈ തടവറകൾ കൊണ്ടോ ഈ പ്രസ്ഥാനത്തെയോ ഈ ആശയ സംവിധാനത്തെയോ തകർത്ത് കളയാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച ഏവർക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ 1000 വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് SPPI.